കാലവർഷക്കെടുതിയൊഴിയാതെ മധ്യകേരളം മഴയ്ക്ക് നേരിയ ശമനമുള്ളപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുന്നു. എറണാകുളത്തും ആലപ്പുഴയിലും തൃശൂരും വ്യാപക കൃഷിനാശം. ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ സാധ്യത തുടരുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞു. എറണാകുളം തൃശൂർ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. തൃശൂരിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറക്കുകയും ചെയ്തു. കുതിരാൻപാറയിലെ വിള്ളൽ ഇടിഞ്ഞതായത് പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി. കോട്ടയത്താകെ 65 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കോട്ടയം തട്ടാർക്കാട് വെങ്ങാളിക്കാട് മണ്ണിടിച്ചിറ പാടശേഖരത്തിൽ മടവീണു. 220 ഏക്കറിലെ നെൽകൃഷിയാണ് വെള്ളത്തിൽ മൂടിയത്. മണൽച്ചാക്കുകൾ കൊണ്ട് വെള്ളം തടയാനുള്ള പരിശ്രമത്തിലാണ് കർഷകർ. കുട്ടനാട് ചമ്പക്കുളത്തെ 160 ഏക്കറുള്ള മൂലപ്പള്ളിക്കാട് പാടശേഖരത്തിലും വെള്ളം കയറി. മൂന്നിടത്ത് പുറംബണ്ട് തകർന്നു. കിടങ്ങറ മുട്ടാർ രാമങ്കരി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. എറണാകുളത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മഴ പെയ്തു. ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തി നിർത്തി വെള്ളം നദിയിലേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ജില്ലയിൽ ഇതുവരെ 63 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. കൊച്ചി കണയന്നൂർ താലൂക്കുകളിലായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ സാധ്യത തുടരുകയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചെറുപാറകളടക്കമാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. മൂന്നാർ ന്യൂ കോളനിയിൽ 2 വീടുകൾ തകർന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. മഴ കുറയുമ്പോഴും ഈ ജില്ലകളിൽ ജാഗ്രത തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കൊച്ചി.